ഇതുവല്ലോ നടക്കോ? നിങ്ങൾ എന്ത് കോണാത്തിലെ കുണ്ടാണ്? ഒരു കാര്യം പറഞ്ഞിട്ട് എന്റെ ക്ലാഡു ആ കുംഭകുമാരൻ എന്നിട്ട് വന്നോട്ടെ എന്ന് കുംഭകുമാരൻ വരണ്ടേ? വഴിയിലെങ്ങും ആരെയും കാണാനില്ല, ഒക്കെ കൊറോണ ചത്തോ? ഈ പണ്ടാന്ന് തുറക്കാൻ പറ്റുന്നില്ല. എന്തായി കുമാര? ഗോസ ശർക്കര കലക്കി 7 ദിവസം വെക്കണം, 8-ാം ദിവസം വാറ്റാം. 8 ദിവസം ഞാൻ പിന്നെ മാങ്ങാണ്ടി ഉണ്ടാക്കും. ഏതായി കളിച്ചക്കൻ കുമാര ഒന്ന് പറഞ്ഞ മനസ്സിലാക്കിയ പച്ചോളം മറ്റേ മതിയാവൂല. ലാഡു നല്ല മോനല്ലേ, കുറച്ച് നേരം മൊബൈലിൽ ഇരുന്ന് കുത്തിയേ. ചേട്ടായി ഒന്ന് സംസാരിക്കട്ടെ. കുമാര അപ്പൊ ഒന്നും നടക്കില്ലേ? ഒന്നും നടക്കില്ല. മിനിമം എനിക്ക് 8 ദിവസം വേണം. റിട്ടയർമെന്റിന് മുമ്പെങ്കിലും സ്റ്റാർട്ട് ആകും സാബു. സാർ ഇപ്പൊ ശരിയാക്കി തരാം. സ്റ്റാർട്ടിങ് ട്രബിൾ ഇടയ്ക്കിടയ്ക്ക് വർക്ക്ഷോപ്പിൽ നിന്ന് പറഞ്ഞ് ഓരോ ബില്ലുമായിട്ട് വന്ന് താൻ കാശ് മേടിച്ചോണ്ട് പോകുന്നുണ്ടല്ലോ. സത്യം പറഞ്ഞു, താനായിട്ട് വല്ല പണിയെടുക്കുന്നുണ്ടോ? അയ്യോ സാർ, സത്യമായിട്ടും പണിയാൻ തന്നെയാണ് സാർ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകുന്നത്. ഇത് പിന്നെ പഴയ വണ്ടി ആയതുകൊണ്ടാണ്. അല്ല സാബു, ഈ കഞ്ചാവ് എന്ന് പറഞ്ഞാൽ 1-1.5 മിനിറ്റ് കത്തി തീരുന്ന സാധനമാ. അല്ലാതെ ആമസോൺ മനമൊന്നുമല്ല. മാസങ്ങളോളം നിന്ന് കത്താൻ ഈ കുന്തിരാണ്ട് ഒന്ന് സ്റ്റാർട്ട് ആക്കി സാബു. എനിക്ക് ആ വലിയമ്മരെ പിടിക്കണം. ഞാൻ പ്രണ്ടിപ്പോ സാർ ഒന്ന് വണ്ടി നിർത്തിയേ. നിർത്തടാ ചാടലേ, എന്താടാ മുള്ളരാണ്. സാറൊന്ന് ഇങ്ങോട്ട് ഇറങ്ങിയേ. എന്താ പറഞ്ഞു മോനെ? എത്ര കാലായി സാർ എങ്ങനെ അലയണേ? എന്നിട്ട് ഒരു കുന്തവും കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ സാറെ. ചേട്ടായി അവന്റെ ലീക്കണ ഫുള്ള് കണ്ട പൊട്ടിച്ചിടലാണ്. എന്റെ മനസ്സ് പറഞ്ഞ പൊട്ടിച്ചിടലാന്ന്. എനിക്ക് അവനെ വേണം. കുമാര എനിക്ക് ഇവനെ കിട്ടണം. ഇതാ ബാറി പറഞ്ഞ ചക്കന, എന്ത് വില കൊടുത്ത് എനിക്ക് കിട്ടണം. നമുക്ക് പൊക്കാം കോട്ട സാർ. പൊക്കണം കുമാര, അവൻ ഏത് പാതാളത്തിലാണെങ്കിലും നമുക്ക് പൊക്കിയിരിക്കണം. എടാ സാബു, ഞാനിപ്പോ എഫ് പിയിൽ കണ്ട ഫോട്ടോയത് ധവാനോ? ധവാൻ തന്നെ. ഇപ്പൊ അടുത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഫോട്ടോയാ. ആ ഡേറ്റ് കണ്ടാ നീ? എന്റെ മനസ്സ് പറയുന്നു കുപ്പി ബാക്കി എവിടെ ഉണ്ടാവും. ഇവൻ ആനത്തടം തന്നെ അവന്റെ സ്ഥലം. അമ്മടാ സ്റ്റേഷനാ തൊട്ടടുത്ത്. കുപ്പി പൊക്കിയ നിന്റെ ജോലി പോകാതെ കഴിച്ചിലാക്കാൻ സാബു. എനിക്ക് വേണോടാ ഇവനെ, ഇവനെയും ഇവന്റെ കുപ്പിയും. ഏത് വഴിക്കാണെങ്കിലും ഇവനെ ഞാൻ പൊക്കിയിരിക്കും. പൊക്കണം, ഇല്ലെങ്കിൽ ജോലി പോവും. അവന്റെ കിടപ്പ് കണ്ടില്ലേ? കോണത്തിൽ കൊറോണ കാരണം പാറ്റൂലൊരു കുണ്ടില്ല. കുടി തുടങ്ങിയപ്പോ ഇങ്ങനെ ഒരു സാധ്യമായിട്ടാണ് എന്റെ പൊന്നേ. അളിയും കുക്കിയതില്ലെന്നറിയോ? 500 രൂപയ്ക്ക് ഒരു പെഗ്ഗെങ്കിലും തടാ. നിനക്ക് പെഗ് വേണ ലിഫ്റ്റ് വേണം? പെഗ് എന്നാ ഇവിടെ തന്നെ? ഇല്ലല്ലോ, ഞാനുണ്ട് ലിഫ്റ്റ്. ഓപ്ഷൻ ബി ലിഫ്റ്റ്. എന്റെ വിനു അറക്കി വിടില്ല. ഒരു കാര്യം പറയട്ടെ, നീ എന്തൊരു വാണോടാ? നീ ഒരു മരവാണോ? നിന്റെ ഡ്രോൺ അടിച്ചുകൊണ്ട് പോയവൻ എവിടെ പോയി ഒളിച്ചാലും അവനെ ഞാൻ പിടിച്ചിരിക്കും. ഇതാനത്തരം സബ് ഇൻസ്പെക്ടർ റോക്കറ്റ് ഷിബുവിന്റെ വാക്കാണ്. പറഞ്ഞപ്പോ ഇത്രയും പ്രശ്നമാവും ഞാൻ വിചാരിച്ചില്ല. എന്റെ കർത്താവേ, അച്ചോ അച്ചോ ആച്ചാ, അച്ഛനും കാനും കൊറോണ വന്നോ? ആരാ പാപ്പന? പാപ്പ കുർബാനൊന്നും ഇല്ല പാപ്പ, പള്ളിയൊക്കെ അടച്ചിട്ടിരിക്ക. അതിന് ഞാൻ കുർബാനക്ക് വന്നതല്ല അച്ഛോ, ലേശം വൈനുണ്ടെന്ന് തരണം. വൈന? ബിഷപ്പ് വൈൻ. കയ്യും കാലും വരച്ചിട്ട് പാടില്ല അച്ഛോ, ഒരു തുള്ളി തരണം. അത് കലക്കി വൈനും കീനൊന്നുമില്ല പാപ്പ, സ്ഥലമിട നോക്ക്. എന്നെ ഉപേക്ഷിക്കല്ല അച്ഛോ, ഒരു ലേശം കൊണ്ട. പാപ്പനെ ഉപേക്ഷിക്കല്ല അച്ഛോ. പാപ്പ നിന്നിട്ട് കാര്യമില്ല, വൈനൊന്നുമില്ല. സ്റ്റാൻഡ് വിട്ട്, സ്റ്റാൻഡ് വിട്ട്. ഒരു ലേശം വൈനല്ലേ ചോദിച്ചുള്ളൂ. നമ്മടെ കർത്താവ് വെള്ളം വീഞ്ഞാക്കിയവനല്ല അച്ഛോ. അത് ശരിയാണല്ലോ. തനേ ആ കണ്ടുന്ന 2 ബക്കറ്റ് വെള്ളം കോരി കുടിച്ചിട്ട് പൊക്കോട്ടാ.
ബാക്കിയുള്ള തന്നെ ഒരു തുള്ളി കുടിക്കുന്ന ദിവസങ്ങളായി. അല്ലടക്കാ അയാളുടെ ബിഷപ്പ് പോയി. ഞാൻ ചക്കൻ വീണ്ടും കുടിക്കാൻ നിൽക്കണം. ഒരു പ്രാവശ്യം കുടിച്ച് എന്റെ ക്ഷീണം തീർന്നല്ലേ.